നമ്മളീ പാമ്പ് കടിയൊക്കെ ഏറ്റു കഴിഞ്ഞാല് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പം മാജുള്ളിയിൽ 22 സത്രങ്ങളാണ് ഉള്ളത്. അതിലിവിടെ മാത്രമാണ് ഈ സമഗുരി സത്രത്തിൽ മാത്രമാണ് മാസ്കുകൾ ഉണ്ടാക്കുന്നത്. മഹാഭാരതമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ മെത്തുകളൊക്കെ പറഞ്ഞു. നമസ്കാരം എല്ലാവർക്കും, ദ റൂട്ട് 66 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മള് മാജുളിയിലാണ്, ആസാമിലെ മാജുളിയിലാണുള്ളത്. രാവിലെ തന്നെ ബിരിയാണി ടൈറ്റ്. രാവിലെ ചെറിയ ചാറ്റമഴയൊക്കെ ആയിരുന്നു, എന്നാലും നമ്മള് പെട്ടെന്നെല്ലാം പാക്കപ്പ് അടിച്ച് സെറ്റാക്കി. അന്നപ്പോഴത്തേക്കിന് ചാറ്റമഴ തീർന്ന് തെളിയുന്നുണ്ട് കേട്ടോ. എന്തായാലും സംഗതി അടിപൊളിയാണ് സ്ഥലം. അപ്പൊ കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇന്നലെ ഇവിടുന്ന് അല്ല തുടങ്ങിയത്, അവസാനിച്ചത് ഇവിടെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ തന്നെ നമ്മൾ അവസാനിപ്പിക്കും അല്ലേ. മിക്കവാറും രാവിലെന്ന് പറഞ്ഞാൽ 9:30 കേട്ടോ സമയം. ഇവിടുത്തെ വീടുകളും സെറ്റപ്പുകളും ഒക്കെ കണ്ടോ, സ്ഥിരം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവര് കാലുകൾക്ക് മുകളില് ആണ് ഊണൊക്കെ നാട്ടി അതിന്റെ മുകളിലെ വീടൊക്കെ ഉണ്ടാക്കി. പഠിക്കാൻ പറ്റും സ്കൂളിൽ പഠിക്കണമെന്ന്. നീ അന്ന് പഠിച്ചിട്ടില്ല ആസാമിലെ വീടുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ, നീ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ആസാമിലെ വെള്ളപ്പൊക്കം, ആസാമിലെ വെള്ളപ്പൊക്കമല്ല ആസാമിലെ വീടുകൾ ഉണ്ടാക്കുന്ന സംഭവത്തിനെ കുറിച്ച് ഇങ്ങനെ 8-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ്, 8-ാം ക്ലാസ്സിൽ ആസാമിന്റെ കാര്യം പഠിപ്പിച്ചിട്ടില്ല. അല്ല, അച്ഛായൻ പഠിച്ച കാലവും ഞാൻ പഠിച്ച കാലവും ഉള്ള സിലബസ് ഒക്കെ വേറെയാണ് അച്ഛായ. ഞങ്ങൾക്ക് മനസ്സിലായി. ഈ അല്ല, ഈ എന്നാ 1-ാം കുന്നുമേൽ പാടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അതെ 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 അതെ. രാവിലെ ഇന്ന് പിള്ളച്ചൻ കള്ളം പറഞ്ഞു. ഈ സാധനം എന്താണെന്നറിയോ? ഇത് ഇതാണ് ബ്ലഡ് സ്റ്റോൺ അല്ലേ? ഇത് പല മരുന്നുകളും കൂടി കത്തിച്ച് എടുക്കണതാണ് ഞാൻ കേട്ടത്. അതോ, നമ്മള് പാമ്പ് കടിയൊക്കെ ഏറ്റു കഴിഞ്ഞാല് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എനിക്കത് കേട്ടപ്പോ തന്നെ വിശ്വസിക്കാം. നമ്മുടെ മറ്റേ അരുണാചലിലെ അല്ലേ ഫാദറും സിസ്റ്ററും ഒക്കെ പറഞ്ഞപ്പോ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു വിശ്വസിക്കാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ സെയിം അത് സക്സസ്ഫുൾ ആണ് അല്ലേ. 170 ആളുകള് ഏപ്രിൽ തൊട്ട് ഇതുവരെ ഒരു വർഷം ആയിട്ടില്ല, അതിനുള്ളിലായിട്ട് 175 പേര് ഇത് വെച്ചിട്ട് പാമ്പ് കടി ഇവിടെ ഒരു മിക്കവാറും വരുന്ന ഒരു സംഭവം. ഈ കൊല്ലം ജനുവരി തുടങ്ങി 385 പേര് പാമ്പ് കടി ഏറ്റു വന്നിട്ടുണ്ട്. ചിലര് 10 കൊല്ലം മുമ്പ് കടിച്ചവരും വരും. കാരണം ദേ വിൽ സേ അവരുടെ ചിഞ്ചിങ് കുറെ ബികാസ് ബികോസ് ഓഫ് പോയിസൺ ഈസ് ദേർ, സോ ലിറ്റിൽ ബിറ്റ് പെയിനി ദേർ വിശ്വാസം ഓഫ് ഐ കീപ്. നമ്മള് മാജുളിയിലെ സെന്റ് പോൾസ് സ്കൂളിലാണ്. സ്കൂളും പള്ളിയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രിൻസിപ്പൾ ഒരു മലയാളി അച്ഛനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു മദർ ഉണ്ടായിരുന്നു മലയാളി. ആളെ നമ്മൾ കണ്ടു. അപ്പം കല്ല് കാണിച്ചു. അപ്പം ആളാണ് കല്ല് കാണിച്ചത്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ പറയച്ചായ എന്നാ നല്ല അടിപൊളി ഒരു കാപ്പി തന്നു, കുക്കി തന്നു. പിന്നെ ഒന്നല്ല സിസ്റ്റർ, അല്ല ഇവിടെ അമ്മ ഇവിടെ വന്ന ഒരു 35 മുമ്പ് ഈ സംഭവം തുടങ്ങുന്നതിന് ഒരു ചെറിയ കുടിലായിരുന്നു എന്ന് പറഞ്ഞു. ഇവർ അത് കഴിഞ്ഞിട്ടാണ് ചെറിയ പള്ളി വെച്ചതും ഇവിടെ ഈ ഒരു പഠിപ്പിക്കാനുള്ള. ഇപ്പം 10-ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട്. ഏകദേശം 1200 കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ. അന്നത്തെ ഒരു വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞു, 25 വെള്ളം പൊങ്ങി നിന്നിരുന്നു. അതിനുശേഷം പിന്നെ ഒരു വലിയ വെള്ളപ്പൊക്കം വന്ന് 96 ഇവിടെ 30-35 കൂടുമ്പോഴൊക്കെ ഒരു വെള്ളപ്പൊക്കം വരത്തുള്ളെന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതാണ്ട് അടുത്ത സമയം പിന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നേരത്തെ ഇത് ബ്രഹ്മപുത്രയായിരുന്നു. ഇപ്പൊ ഈ നമ്മളെ ഇത് പുഴയായിരുന്നത്. അപ്പൊ ഇപ്പം അത് വഴി മാറി ഒഴുകി ഇവിടെ ഒരു ഐലൻഡ് രൂപപ്പെടുകയും ഇപ്പൊ ഇവിടെ ആൾക്കാർ താമസമൊക്കെ തുടങ്ങി. അങ്ങനെയാണ് സംഭവം. പിന്നെ പുള്ളിക്കാരി ഒരു നേഴ്സാണ്. 1980 പാസ്സായാണ്. 76-80 വരെ ഷില്ലോങ്ങിൽ പഠിച്ചതാണ് അമ്മ. പുള്ളിക്കാരി എന്താ പറയുന്നത്. പിന്നെ നേരത്തെ മരുന്നൊക്കെ കൊടുക്കുമായിരുന്നു അത്യാവശ്യം ഇവിടെ. പിന്നെ പണ്ട് ഇവിടെ വേറെ ആരാണ്ട് ഇതുപോലെ മരുന്ന് കൊടുത്ത്, അപ്പം അത് കേസും വഴക്കും ഒക്കെ ആയി. അപ്പൊ പുള്ളിക്കാരനെ പിടി ജയിലിൽ ഇട്ടു. അത് പിന്നെ നേഴ്സുമാർ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. ഇപ്പം മെയിനായിട്ട് ഈ സ്നേക്ക് ബൈറ്റ് ആണ് പുള്ളിക്കാരെ ചികിത്സിക്കുന്നത്. ഏപ്രിൽ തൊട്ട് ഇതുവരെ വന്നതിനുള്ളിൽ 175 പേരെയോളം പാമ്പ് കടിച്ചു കൊണ്ടുവന്ന് മൂർഖനും വെള്ളിക്കെട്ടനും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്.
മരുന്ന് കൊടുത്തിട്ടല്ല, ഇവിടെ മറ്റേ നേരത്തെ നമ്മൾ കാണിച്ച സാധനം ഉണ്ടല്ലോ, ബ്ലഡ് സ്റ്റോൺ, അത് വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ സക്സസ്ഫുൾ ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിന്റെ സയൻസ് മനസ്സിലാവുന്നില്ല. മാജുളിയിലെ മറ്റൊരു പ്രത്യേകതയാണ് സത്രങ്ങൾ. 22 മാജുളിയിൽ മൊത്തമായിട്ടുണ്ട്. നമുക്ക് 22 നമുക്ക് കാണണ്ടല്ലോ. നമുക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു 1-2 സത്രങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മള് അങ്ങനെ ഫസ്റ്റ് സത്രം സമഗുരി സത്രത്തിൽ എത്തി. ഇവിടെ മാസ്കുകൾ ഉണ്ടാക്കുന്ന കാണാം. ഇതുണ്ടോ, ആദ്യം മുളയുടെ ഒരു ഫ്രെയിം, അതിൽ തുണിയും മണ്ണും കൂടെ വെച്ചിട്ട് അതിനൊരു കവറിങ് കൊടുത്തിട്ട് പിന്നീട് ചാണകം ഉപയോഗിച്ചിട്ട് അതിൽ രൂപങ്ങളുണ്ടാക്കും. അതാണ് ഈ ഹനുമാൻജിക്കായൊക്കെയാ. ഇത് ഹനുമാൻ്റെ ഒരു മാസ്കാണ്. ഇത് നാടകങ്ങളിലും ഇവിടുത്തെ കലകളുടെ ഒക്കെ ഒരു ഈറ്റില്ലമാണ് ഇവിടുത്തെ സത്രങ്ങളെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മാസ്കിൽ കളറൊക്കെ കൊടുക്കുന്നതാണ്. ഇവിടെ ഒരുപാട് മാസ്കുകൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മൾ മാസ്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഒരുപാട് മാസ്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കും. നമുക്ക് കാണാം അവിടെ അതുപോലെ തന്നെ സ്റ്റാച്യൂസ് സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കൈപ്പണിയാ. ഇവിടെ പുതിയ മാസ്കുകളുടെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാരാന്ന് മനസ്സിലായ? നമ്മുടെ രാവണൻ. കറക്റ്റ്. കുംഭകർണൻ. കുംഭകർണൻ കുംഭം കണ്ടിട്ടാണ്? കുംഭകർണൻ അല്ല, അത് കുംഭകർണല്ലേ ഉണ്ടാക്കിയ ആളല്ലേ പറയുന്നത്. ഇത് നരസിംഹം. പിന്നെ അതായത് അറിയാവല്ലോ അതിന്റെ സംഭവം, രാവിലെയും പകലും രാത്രിയിലും കൊല്ലാൻ പാടില്ല, മനുഷ്യനും മൃഗത്തിനും കൊല്ലാൻ പാടില്ല, ആയുധം ഉപയോഗിച്ച് ഉപയോഗിക്കാതെ അങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മനുഷ്യനും മൃഗവും കൂടെ ചേർന്ന നരസിംഹം അല്ലേ. ത്രിസന്ധ്യ സമയത്ത് പകലിന്റെയും രാത്രിയുടെ ഇടയ്ക്ക് കറക്റ്റ് കട്ടിളപ്പടിയുടെ അവിടെ വെച്ചല്ലേ, അകത്തും പുറത്തും വെച്ച് കൊല്ലാൻ വയ്യാതെ കറക്റ്റ് നഖങ്ങൾ ഉപയോഗിച്ച് അല്ലേ വലിച്ചു കീറിക്കുന്ന അങ്ങനെ എന്തൊക്കെയാണല്ലേ. ഇതല്ലേ ഞാൻ പറഞ്ഞ കിടി. ഇതാണ് രാവണൻ. രാവണൻ ഹനുമാൻ ഹോട്ടലിലൊക്കെ കുംഭകർണനെ ഇരിക്കുന്ന കാണാല്ലോ. കുംഭകർണ ഹോട്ടലിൽ കുംഭകർണ്ണ വേറെ ടീമല്ലേ. എനിക്ക് അവരെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. ഇതുണ്ടോ ഗതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കനമുണ്ട് കേട്ടോ. കനം കൊൻസസാൽമയ സത്രപനായ 1663 എസ്റ്റാബ്ലിഷ് ഹുവാ ഹേ ഹമാര സത്ര ഔർ ഹമാര സത്ര കേ നയാ മനെ പ്രഥം സത്രാധികാർ ഹുവാ ഹേ ചക്രപാണി. ചക്രപാണി ചക്രപാണി സാം പേർ ജോ പേർ കാ നാം സാം ഹേ സാം കാ പേർ മേ പേർ കാ നിശേ യേ സത്ര എസ്റ്റാബ്ലിഷ് ഹുവാ ഹേ ഇസ്കേ ലിയെ ഈ പേർ കാ നാം ചാം ചാം ഹേ ഇസ്കേ ലിയെ സത്ര കാ നാം ചാം ഗുരി സത്ര ചാം ഗുരി ചാം ഗുരി സത്ര 17th നൂറ്റാണ്ടിൽ ഉണ്ടായ 1663 17th നൂറ്റാണ്ടെന്ന് പറഞ്ഞേ. കറക്റ്റ് വർഷം പറയണല്ലോ. മരത്തിന്റെ അടിയിലല്ലേ ചായ? മരത്തിന്റെ അടിയിലല്ല, ഈ പറഞ്ഞ മരത്തിന്റെ കീഴിൽ ഇത് വന്നത് കൊണ്ടാണ് ഇതിന്റെ ആ പേര് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തോ ഇത് നമ്മുടെ നരസിംഹനെ കുട്ടിയിടുവല്ലോ. നരസിംഹനെ ഉണ്ടാക്കുവാണ് അവര്, കുട്ടിയിടുവൊന്നുമില്ല. ഇവിടെ മോൾഡിന്റെ പരിപാടി ഇല്ല, ഇതെല്ലാം കൈപ്പണിയാണ്. കൈപ്പണി കോൺക്രീറ്റ് ആണ്, സിമെന്റ് ആണ്. സിമെന്റിൽ അവർ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. മോൾഡ് ഒന്നുമില്ല, എല്ലാം കൈപ്പണിയാണ്. ഇതൊരു എന്തോ ഒരു സംഗതി. ഇത് ഗ്രേറ്റ് ഡെയിനാ. ഗ്രേറ്റ് ഡെയിൻ ഉണ്ടോ? വാല് ക്രോപ്പ് ചെയ്തല്ലോടാ. 15th ഈ സത്രങ്ങളുടെ ഏതാണ്ട് മാജുളിയിൽ ഒരുപാട് സത്രങ്ങളുണ്ടായിരുന്നു. ആസാമിൽ മൊത്തം 600 സത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പം മാജുളിയിൽ 22 സത്രങ്ങളാണ് ഉള്ളത്. അതിലിവിടെ മാത്രമാണ് ഈ സമഗുരി സത്രത്തിൽ മാത്രമാണ് മാസ്കുകൾ ഉണ്ടാക്കുന്നത്. ആസാമിൻ്റെ സാമൂഹിക പരിഷ്കർത്താവായിട്ട് അറിയുന്നത് മഹാപുരുഷ ശങ്കർദേവ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ സത്രങ്ങളുടെ തുടങ്ങുന്നത്. സത്രങ്ങളെന്ന് പറയുമ്പോൾ ആദ്യകാലത്ത് ചെറിയ ക്ഷേത്രങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. ക്ഷേത്രങ്ങളിൽ തുടങ്ങിയിട്ട് അവിടെ പിന്നെ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കലകൾ പ്രോത്സാഹിപ്പിച്ച് അവിടെ നാടകങ്ങൾ, ബാലകൾ, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കലാരൂപങ്ങൾ, അതുപോലെ തന്നെ അവരുടെ നമ്മൾ ത്രിപുരയിലൊക്കെ കണ്ടില്ലേ അമ്പലത്തിലെ ഈ കച്ചേരി പോലത്തെ സംഗതികൾ, അങ്ങനത്തെ സംഗതികളൊക്കെ വന്നു അവിടെ. അതിൽ ഈ മാസ്കുകൾ, അങ്ങനെ അവിടെ നിന്നാണ് മാസ്കുകളുടെ ജനനവും ഒക്കെ. ഇപ്പം ഏതാണ്ട് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ മാജുളിയിൽ ഇവിടെ മാത്രമാണ് മാസ്കുകൾ ഉണ്ടാക്കുന്നത്. മാജുളിയിലെ ഏറ്റവും ഫേമസ് ആയിരുന്നു മാസ്കുകൾ. അപ്പം സമഗുരി സത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മാസ്ക് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. മറ്റ് സത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ മാസ്കുകൾ കാണും. ഇപ്പോഴും ഇവരുടെ കലാരൂപങ്ങളിലൊക്കെ നമുക്ക് മാസ്കുകൾ കാണാൻ പറ്റും. നമ്മൾ സത്രത്തിൻ്റെ പേര് പറഞ്ഞതിലൊരു തെറ്റുണ്ട് കേട്ടോ. സമഗുരി എന്നല്ല, ചമഗുരി സത്ര എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. നമ്മളിങ്ങനെ രണ്ടാമത്തെ സത്രം കമലാബാരി സത്ര. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സത്രമാണ് കമലാബാരി സത്ര. നമുക്ക് സത്രത്തിലേക്ക് കയറാം. നമ്മൾ കമലാബാരി സത്രത്തിനകത്തോട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആൾക്കാരൊന്നും കണ്ടില്ല. ആർക്കും ഹിന്ദി അറിയത്തില്ല, അതാണ് പ്രശ്നം. സഗതി, പഴയൊരു സത്രം തന്നെയാണ്, അതുപോലെ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ സത്രവുമാണ് കമലാബാരി സത്ര. പക്ഷേ നിർഭാഗ്യവശാൽ പറഞ്ഞു തരാൻ, ഇവിടുത്തെ സംഗതികൾ പറഞ്ഞു തരാൻ ഒരാളെ പോലും കണ്ടില്ല. എനിക്ക് ഈ സത്രങ്ങളെ പറ്റി ഇതെന്ന് തുടങ്ങി ഇതിന്റെ ആരംഭ കാലഘട്ടത്തിലാണ് ഈ സത്രം തുടങ്ങുന്നത്. ആ സാധനം എന്തിനുള്ള ഇത് വലിയ മുറം ഒരു വലിയ ആണോ? ആ അവിടെ എന്തേലും പാറ്റാം ഉണക്കാം. ഇവിടെ കരിയാപ്പില ഒക്കെ ഉണ്ട്. എന്തോ ഉള്ളു? കരിയാപ്പില. എന്തുവാ? കറിവേപ്പില. എല്ലായിടത്തും വലിയ മുറം പോലത്തെ കൊട്ട വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ശുഭ്രവസ്ത്രധാരികളാണ്. അതുപോലെ താറ് ഉണ്ട്. താറല്ലല്ലോ ഇവിടെ. മറ്റേ ഇത് ഇന്റർലോക്ക് ബ്രിക്സ് അല്ലേ? ഇത് മുണ്ട് ഉടുത്തിരിക്കുന്നതിന്റെ ആ ഒരു സെറ്റപ്പ് ആണ് പറഞ്ഞത്. कोरोना का तो प्रॉब्लम था यहाँ पर. तेज भी हुआ था वो से जो अभी वो हमारा गुरु थे. मैंने बोला ये डॉक्टर नयनचंद्र देवगोस्वामी उसका जब देहांत हुआ था. സത്രം പറയുമ്പം നമ്മുടെ നാട്ടിലത്തെ സത്രമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ചായ. ഇത് ശരിക്കും ഒരു മഠം തന്നെയാണെന്ന് പറയാം. മഠം ആണ് ഈ സംഗതി. അതായത് നമ്മുടെ നാട്ടില് വരുന്ന കാരണങ്ങളൊക്കെ തന്നെയാണ് പുള്ളിയും പറഞ്ഞത്. അതായത് ഒന്ന് എന്താ പറയുന്നത്, ദാരിദ്ര്യം. പിന്നൊന്ന് രണ്ടാമത് നല്ല സ്വഭാവം ഉണ്ടാൻ വേണ്ടി. ഇപ്പോൾ ദാരിദ്ര്യം കൊണ്ട് ഒത്തിരി മക്കളെ വളർത്താൻ കഴിവില്ല എന്ന് വരിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാക്കി കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ തൊട്ട് നല്ല സ്വഭാവ രൂപീകരണവും അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടും, പഠിത്തം കിട്ടും, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഒരു സംഭവമേ ഉള്ളൂ, ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അങ്ങനെ കെട്ടുപാടുകളും കാര്യങ്ങളും ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, അവർക്ക് ഈ പരിപാടി നിർത്തി. പക്ഷേ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കണം എന്നുള്ളത്. വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടുന്ന് പോയിട്ട് വേണമെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കാം. വസ്ത്ര രീതിയുണ്ട്, കാണിച്ചില്ലേ? ഇപ്പം പുള്ളിക്കാരൻ തന്നെ, ഇവിടെ പുള്ളി ഗ്രാജുവേറ്റാണ്, പുള്ളി ഇവിടെ കോളേജ് പഠിച്ചാണ്. സാധാരണ പുള്ളി പറഞ്ഞാൽ പുള്ളിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷേ പുള്ളി ഈ വേഷത്തിലാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവർക്കും അറിയാം. അങ്ങനെ ഇവിടെ പുള്ളി ഒരു മാർക്കറ്റിംഗ് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്ക് പശുവളത്തിലുണ്ട്, പുറകിൽ പറമ്പിൽ പാടത്ത് ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നൂറോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇപ്പം. അതിലൊരു യുവാക്കൾ 35-40 പേരോളം യുവാക്കളാണ്. നേരത്തെ പുള്ളി പറഞ്ഞു, പുള്ളി 6 വർഷം ഇവിടെ വന്നിട്ട്, പുള്ളി വരുന്ന സമയത്ത് ഏതാണ്ട് 10-300 പേരെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഈ ആധുനികവൽക്കരണത്തിൻ്റെയും അല്ലേ നവമാധ്യമങ്ങളുടെയും ഒക്കെ തള്ളിക്കയറ്റത്തിൻ്റെ പാർശ്വഫലമായിട്ട് 100 താഴെയായിട്ട് ചുരുങ്ങി. ഇത് മരിച്ചിട്ട് പുതപ്പിച്ച് കിടത്തിയേക്കാണോ? ആണോ? അയ്യോ, ഞാൻ പേടിക്കും. അങ്ങനെ അന്യം നിന്ന് പോവാൻ പോകുന്ന സർക്കാർ ഇപ്പോൾ ഒരു ക്ഷേത്രം പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈഷ്ണവ വിശ്വാസികളാണ് ഇവർ. പിന്നെ എന്താ പറയുന്നത്, ഒത്തിരി സൗമ്യരാണ്, ശാന്തരാണ്. സ്ത്രീകളില്ല, പുരുഷന്മാർ മാത്രം. ഇവിടെ ഒരു മുറിയിൽ അല്ലെങ്കിൽ ഇവരിപ്പോൾ അപ്പോൾ ആ പുള്ളി താമസിക്കുന്ന 3 പേരാണ്. അതിനകത്ത് ഒരാളിനെ പുള്ളി പിതാവിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രമുഖമായിട്ട് രണ്ട് പുള്ളിയാണ് അവിടുത്തെ മെയിൻ ആൾ. അപ്പോൾ അവിടുത്തെ പശുക്കളും കാര്യങ്ങളൊക്കെ പുള്ളിയുടെയാണ്. അതുപോലെ ഓരോരുത്തർക്കും ഇപ്പോൾ അവരോ ഇത് കണ്ടില്ലേ, ഓരോ മീറ്റർ കണ്ടില്ലേ, ഈ ഇവിടെ താമസിക്കുന്നവരുടെ കറണ്ട് ബില്ല് ഇവർ തന്നെ അടയ്ക്കണം. ഫുഡ് കാര്യങ്ങളൊക്കെ അവർ തന്നെ. എല്ലാം അപ്പനാപ്പനാണ്. ഒരു പ്രത്യേകതരം. അതെ അതെ, ജീവിതം. മാനിൻ്റെ കൊമ്പൊക്കെ ചേറ്റണി. അവിടെ ക്ഷേത്രം പണിയുന്നുണ്ട്. പിന്നെ ഇവർ മത്സ്യം കഴിക്കും, മാംസാഹാരങ്ങൾ കഴിക്കത്തില്ല, മുട്ട കഴിക്കില്ല, പാല് കഴിക്കും, ക്ഷീരോൽപ്പന്നങ്ങളെല്ലാം കഴിക്കും. കുഴപ്പമൊന്നുമില്ല, മാംസാഹാരം പറ്റത്തില്ല. അതൊക്കെയാണ് മെയിനായിട്ട് അല്ലേ? അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, ആശ്രമത്തിലെ സത്രത്തിലെ കാഴ്ചകൾ. ഇത് 1930
ഇപ്പൊ കാണുന്ന ബിൽഡിങ്ങുകൾ. പക്ഷെ ഇതിന്റെ ചരിത്രം തുടങ്ങുന്നത് 15th century തന്നെയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരാണിക കാലം തൊട്ട് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അത് നമ്മുടെ മഹാഭാരതമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ മിത്തുകളൊക്കെ പറഞ്ഞു. പിന്നെ അത് എത്രമാത്രം അത് അവരുടെ വിശ്വാസമാണ് അത്. പിന്നെ ഇപ്പം ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നതാണ് കിട്ടിയ വിവരം. പുതുതായിട്ടല്ലേ, അതെ, ഒന്നും ആരും വിടുന്നില്ല. ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട്, ഇഷ്ടംപോലെ ചുറ്റുപാടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് രാജേഷ് നിലമ്പൂർ ഒരു ദിവസം ഇവിടെ നിൽക്കണോ? നിൽക്കണോ? ഇഷ്ടപ്പെട്ടോ? ഞാനോട്ട് എനിക്കൊന്ന് കുളിക്കണം, മാറ്റിച്ചാടി കുളിക്കാൻ പോ. ഞാൻ കുളിക്കണം. നമുക്ക് കുളിക്കണം. കുമ്പളപ്പം ഉണ്ടാക്കണ്ടേ? കുമ്പളപ്പം രാവിലെ അല്ലേ പോയിട്ടുണ്ടോ? ഇന്നിപ്പം ബിരിയാണി ഇരിക്കുന്നില്ല. ആ, അപ്പം കുമ്പളപ്പം ഉണ്ടാക്കണം. ഒക്കെ നാളെ കുമ്പളപ്പം. അപ്പം നമുക്ക് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. സപ്പോർട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ, ടൈറ്റ് സപ്പോർട്ട് ഒന്ന് അടുപ്പിച്ചാണെങ്കിൽ വീട്ടിലെ സപ്പോർട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴും കുറച്ച് കിട്ടിയായിരുന്നല്ലേ സപ്പോർട്ട്. ആവുന്നേ ഉള്ളൂ. ആ, ആയിട്ടില്ല. കുരുമുളക് ഉണ്ട് കേട്ടോ. കുരുമുളക് കൊടിയും ആടാ ഉണ്ടാടാ രാജേ. കുരുമുളക് കൊടിയുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചു പറിച്ചോട്ടെ എന്ന്. അപ്പം പുള്ളി പറിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഒരു അഞ്ചാറ് തിരി എടുക്കുക. നമുക്കൊരിച്ചിരി കോഴിയോ എന്നേലും ഉണ്ടെന്ന് വരില്ലേ, ഒന്ന് ഇച്ചിരി ചതച്ചിട്ട് സെറ്റാക്കാനേ. താറാവ് കിട്ടുകയായിരുന്നെങ്കിൽ അരയ്ക്കാനുള്ള ചേട്ടായിമാരെല്ലാം അറിഞ്ഞ പറഞ്ഞ നിലത്തെ പോലെ തന്നെ ചീട്ടുകളിയാണ്. അപ്പച്ചന്മാരാ ഇവരോടൊരു കുത്തു ചീട്ട് കടഞ്ഞു വെച്ചാലോ? കുത്തു കുത്തു കിട്ടും ചിലപ്പോ. നമ്മള് നമ്മുടെ താമസ സ്ഥലത്ത് വീണ്ടും എത്തി. ഒന്ന് കുളിക്കണം, പിന്നെ ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് പോണം. നോക്കാം നമുക്ക്.